സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോഴിക്കോട് വിലങ്ങാട് സ്വദേശികൾ. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ അവഗണിക്കുന്നതായി ആരോപിച്ച് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. വിലങ്ങാട് നിന്ന് ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാടാണ് ഞാനുള്ളത്. ഇവിടെ മഞ്ഞച്ചില്ലി പ്രദേശത്ത് ഉരുൾ പൊട്ടിയൊലിച്ച് വലിയ ദുരിതപൂർണമായ ജീവിതം തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള സഹായവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏറെ ദുരിതപൂർണമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. വാടക വീടുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. എന്നിട്ട് പോലും ഇതുവരെ 10,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഓണ സമയത്ത് 5,000 രൂപ ഇവർക്ക് ലഭ്യമായിരുന്നു. പിന്നീട് യാതൊരു തരത്തിലുള്ള ധനസഹായവും ലഭ്യമാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ് നിലവിൽ? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിയന്തരമായിട്ട് നമുക്ക് താമസിക്കാൻ ഒരു വീട്, അത് നമുക്ക് വേണം. കാരണം ഒരു മഴ വന്നാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് എന്ന് ഓടി ആരുടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ പാരിഷുകാരിലോ സ്കൂളിലോ ഒന്നും അഭയം പ്രാപിക്കാൻ പറ്റുകയില്ല. അപ്പം അടിയന്തരമായിട്ട് നമുക്കൊരു വീട്, അപ്പം ഏതൊക്കെയോ സംഘടനകളൊക്കെ വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്ഥലം കിട്ടിയില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ സ്ഥലം കൊടുത്താൽ അവർ വീട് വെച്ച് തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നിർദ്ദേശങ്ങളോ ഒരു പരിഗണനകളോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും വന്നു പോകുന്നു, എല്ലാവരും കണ്ടു പോകുന്നു, അത്രമാത്രം. അതുപോലെ തന്നെ ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാനും ഇതുവരെ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വാടക ഇനത്തിൽ നമ്മളോട് മാറി താമസിച്ചോളാൻ പഞ്ചായത്തുകാർ ആവശ്യപ്പെട്ടെങ്കിലും 2 മാസമായിട്ട് നമ്മുടെ വാടക കിട്ടിയിട്ടില്ല. പിന്നെ കലക്ടർ പ്രഖ്യാപിച്ചായിരുന്നു ഡെയിലി വേജ് ആയിട്ടൊരു 300 രൂപ തരാമെന്ന്, അത് ആർക്കും ഇവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകും? നമുക്ക് ഇവിടെ താമസിക്കാനും പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ, പുനരധിവാസം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് നിരവധി ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നു, പക്ഷേ യാതൊരു തരത്തിലുള്ള സർക്കാർ സഹായങ്ങളും ഇവർക്ക് ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് നിലവിലെ ഒരു ആവശ്യം, മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം, മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരിടത്തോട്ട് ഓടാൻ പറ്റില്ല. പാരിഷ് ഹാളോ പള്ളിയോ അവിടെ ഒന്നും അഭയം തേടാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എവിടെയെങ്കിലും ശരിയാക്കി തരണം ഗവൺമെൻറ്. അത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആവശ്യങ്ങളാണ്. തരാൻ പ്രഖ്യാപിച്ച പൈസയുടെ ബാക്കി തരുവാണെങ്കിൽ അത്രയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാലും ഇതിനേക്കാൾ എല്ലാം ഏറ്റവും ആവശ്യം ഞങ്ങൾക്കൊരു വീടാണ് വേണ്ടത്. തീർച്ചയായും നിരവധി ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നു. അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം, കാരണം അത്ര ദൂരത്തുനിന്ന് ജോലിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ തന്നെയും നിത്യ ചെലവിന് പോലും പണം ലഭിക്കാത്തൊരവസ്ഥയല്ലേ നിലവിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്കുള്ളത്? അതെ അതെ, തീർച്ചയായിട്ടും അതെ. പണിയില്ല ഒന്നാമത്തെ കാര്യം, രണ്ടാമത് പണിയെടുക്കുന്ന കൃഷിഭൂമികളെല്ലാം നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് പണിയില്ല, പണിയെടുക്കാൻ ഭൂമിയില്ല. ഇതെല്ലാം സർക്കാരിനറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾക്ക് ഈ ഞങ്ങളുടെ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് നുള്ളി പെറുക്കി ഉണ്ടാക്കിയത് ഞങ്ങളുടെ വീടുകൾ. ഇനി ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വീട് നമുക്കുണ്ടാവില്ല. ബാങ്ക് ലോണുകളുണ്ട്. ഇത് ഞങ്ങൾ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാങ്ക് പഞ്ചായത്തിൽ വില്ലേജിൽ നമ്മൾ കയറി ഇറങ്ങുക, അപ്പോൾ അവർ കൈമലർത്തുക. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ സ്ഥലം മാറ്റം കൊടുത്തു. അദ്ദേഹം പുതിയൊരാൾ ചാർജ് എടുത്തിപ്പിന്നെ ഒരാഴ്ചയായിട്ടുള്ളൂ. അദ്ദേഹത്തിനൊന്നും അറിയില്ല. അതുപോലെ തന്നെ പുതിയൊരു പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറ്റി, പുതിയ സെക്രട്ടറി അപ്പോയിൻമെൻറ്റ് ചാർജ് എടുത്തിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുക. ഇതൊക്കെ ഗവൺമെൻറ് മനഃപൂർവ്വമാണോ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ കുറേ ഈ നാട്ടിൽ കുറേ ഇങ്ങനെ ജീവനുകൾ ഇങ്ങനെ സർക്കാരിൻ്റെ കടാക്ഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കാൻ കഴിയുന്നുള്ള ഞങ്ങളുടെയൊക്കെ ചോദ്യം. തീർച്ചയായും വലിയൊരു ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി ഇവർ അപേക്ഷിക്കുമ്പോൾ അതെങ്ങനെയാണ് കാണാതിരിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ സനലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.